ഹായോ ഓൾ ഫെറ്റ്ലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് എങ്ങനെ നമുക്ക് നമ്മുടെ കാളി ലിനെക്സ് ഓയസ് നമ്മുടെ വിർച്വൽ ബോക്സിലേക്ക് അല്ലെങ്കിൽ വി എം വെറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഓവർ ഓവർവ്യൂ പോലെയാണ് എന്താണ് ലിനക്സ് എങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാളി ലിനക്സ് നമ്മുടെ വിർച്വൽ ബോക്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു ഇവിടെ തന്നെ വി എം വെലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വിർച്വൽ ബോക്സ് മാത്രമാണ് വി എം വെൽ ഞാൻ യൂസ് ചെയ്യുന്നില്ല എനിക്ക് പേഴ്സണലി ഒന്നും ഇഷ്ടം വിർച്വൽ ബോക്സ് ആണ് അതുകൊണ്ട് വിർച്വൽ ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോ തന്നെ കാണിച്ചിരുന്നു ഇത് അത് നമ്മുടെ ഓറക്കൽ വി എം റിച്വൽ ബോക്സ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് നമ്മുടെ ഒ എക്സ് കാണാൻ സാധിക്കും ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാളി ലെങ്ക്സ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ അതിവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഞാൻ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഈ കാളൽ കാണാം ഇവിടെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നാണ് ഇവിടെ റണ്ണിങ് എന്ന് കാണിക്കുന്നത് ഇവിടെ നമുക്കിത് ഇപ്പോൾ ഷോ എന്നാണ് കാണിക്കുന്നത് ജസ്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കാണുക അപ്പോൾ അത് സ്റ്റാർട്ട് കൊടുക്കുക ഞാനിവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഷോ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ കാളിൽ നെക്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബൂട്ട് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ബൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു സ്ക്രീൻ ആയിരിക്കും എല്ലാവരും കാണുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലൈറ്റ് ബ്ലൂ ഗ്രീൻ വാൾ പേപ്പറായിരിക്കും കാണാൻ സാധിക്കുന്നത് ഞാൻ വാൾപേപ്പർ ഓൾറെഡി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കാളിൽ നെക്സിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ കാളിന്നെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമ്മൾ ബേസ് ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാളിൽ എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ച് പരിചയമുള്ളത് വിൻഡോസ് ആയിരിക്കും വിൻഡോസ് എത്രത്തോളം നമുക്ക് പരിചിതമാണോ അതേപോലെ തന്നെ കാളിൽ ഇന്നെക്സും ഒരു എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് അതിൽ മാസ്റ്റർ ആയിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലുള്ള ബേസിക് കമാൻഡ്സും കാര്യങ്ങളും എല്ലാം പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ കാളിൻ നെക്സിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ടെർമിനൽ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം ഇതാണ് ടെർമിനൽ ടെർമിനൽ ലൈക്കണീ കാണുന്നത് ടെർമിനൽ എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വിൻഡോസിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫയലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ അവിടെ ആ ഫയലിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഡബിൾ ക്ലിക്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക അങ്ങനെയാവും പക്ഷെ ലിനക്സിലേക്ക് വരുമ്പോൾ ഇവിടെ അതേ മെതറ്റ് ഫോളോ ചെയ്യാം പക്ഷേ നമ്മൾ കൂടുതലും ചെയ്യാൻ പോകുന്നത് ടെർമിനൽ വഴിയായിരിക്കും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഹോം ഡയറക്ടറി ഇതാണ് നമ്മുടെ ഹോം ഡയറക്ടറി ഇവിടേക്ക് നമ്മൾ പോകണമെങ്കിൽ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ ഫോ ഡയറക്ടറി ഓപ്പൺ ആയി വരും ഓക്കെ പക്ഷേ നമുക്ക് ഇതേ സെയിം കാര്യം എങ്ങനെ നമുക്ക് നമ്മുടെ ടെർമിനൽ വഴി ചെയ്യാം എന്ന് നോക്കാം ഓക്കെ നമുക്ക് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡെസ്ക് ടോപ്പിലാണുള്ളത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാം ഓപ്പൺ ടെർമിനൽ ഹിയർ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട് അത് കുറച്ചുകൂടി വലുതാക്കാം ഇത് വലുതാക്കാൻ കൺട്രോൾ പ്ലസ് നമ്മുടെ പ്ലസ് ബട്ടൺ ഒക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടെക്സ്റ്റ് കുറച്ചുകൂടെ എൻലാർജ് ആവും ഓക്കെ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ടെർമിനൽ ഇതാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഡെസ്ക് ടോപ്പ് ഫോൾഡറിലാണ് കാരണം നമ്മൾ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്തെങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ട് ഐ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുത്ത് നിക്കപ്പോഴാണ് നമ്മൾ ടെർമിനൽ ഓപ്പൺ ആയത് അപ്പോൾ അതിന് അനർത്ഥം നമ്മളിപ്പോഴുള്ളത് ഉള്ളത് ഡെസ്ക്ടോപ്പ് ഫോൾഡറിന് ഉള്ളിലാണെന്നാണ് ഓക്കെ ഇപ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഡയറക്ടറി ഉള്ളിൽ ഇടുന്ന ടെർമിനല് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇത് മിസ്റ്റർ റോബോട്ട് അറ്റ് കാളി എന്നുള്ളത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഇപ്പം ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാവരുടെയും ഇവിടെ വരുന്നത് കാളി അറ്റ് കാളി എന്നാവും ഞാനത് മാറ്റി കാളി എന്നുള്ള മാറ്റി എനിക്കിഷ്ടമുള്ള യൂസർ നെയിം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റർ റോബോട്ട് എന്ന് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യം നിങ്ങൾക്കെല്ലാവരും ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ കാണുന്നത് കാളി അറ്റ് കാളി എന്നാവും ഇതാണ് നിങ്ങളുടെ യൂസർ നെയിം പറയുന്നത് പിന്നെ വരുന്നത് കാളി എന്ന് പറയുന്നതാണ് ഹോസ്റ്റ് നെയിം പിന്നെ വരുന്നത് നിങ്ങൾ ഏത് ഡയറക്ടറിലാണോ ആ ഡയറക്ടറിയുടെ പേരും ഇവിടെ വരും ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിനുള്ളിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കിവിടെ സ്ലാഷ് ഡെസ്ക്ടോപ്പ് എന്ന് കാണിക്കുന്നു അപ്പോൾ നമുക്ക് ഇനിയും ഹോം ഡയറക്ടറിയിൽ ഈ ടെർമിനൽ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മൾ ഹോം ഡയറക്ടറിയിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് റൈറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ടെർമിനൽ ഹെയർ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിപ്പോൾ മുന്നേ കണ്ട പോലെ ഡെസ്ക്ടോപ്പ് എന്ന് കാണിച്ച പോലെ ഇവിടെ കാണുന്നില്ല കാരണം ഹോം ഡയറക്ടറിലുള്ളപ്പോൾ ഇത് മൈനസ് സൈനിലുണ്ടോ ഈ മൈനസ് സൈൻ കാണിച്ചാൽ അതിനർത്ഥം നമ്മൾ ഹോം ഡയറക്ടറി ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ വേറെ ഏത് ഡയറക്ടറി പോയാലും ഇതിൻ്റെ കൂടെ തന്നെ സ്ലാഷ് ആ ഡയറക്ടറിയുടെ പേരും വരും പക്ഷേ നമ്മൾ ഹോം ഡയറക്ടറിലാണെങ്കിൽ അതിൻ്റെ പേര് അങ്ങനെ കാണിക്കത്തില്ല ഈ മൈനസ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഹോം ഡയറക്ടറിലാണെന്നുള്ളതാണ് അത് നമുക്ക് കൺഫേം ചെയ്യാൻ ഒരു കമാൻഡ് യൂസ് ചെയ്യാം പി ഡബ്ല്യു ഡി എന്നാണ് കമാൻഡിൻ്റെ പേര് പി ഡബ്ല്യു ഡി എന്ന കമാൻഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാണ് അപ്പോൾ നമ്മൾ ഹോം ഡയറക്ടറിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ഹോം ഡയറക്ടറിൽ നിന്ന് ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഹോം സ്ലാഷ് മിസ്റ്റർ റോബോട്ട് എന്നാണ് കാണിക്കുന്നത് ഇത് നമ്മൾ ഏതൊരു ഡയറക്ടറി പോയിട്ടും ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ നമ്മുടെ കറണ്ട് ഡയറക്ടറി നമ്മൾ പേജ് ഡയറക്ടറിലാണോ നിൽക്കുന്നത് ആ ഡയറക്ടറിയുടെ പാത്ത് പോലെ കാണിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോം എന്ന ഡയറക്ടറിക്കുള്ളിൽ മിസ്റ്റർ റോബോട്ട് എന്ന ഡയറക്ടറിക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനോടുകൊണ്ടാണ് പി ഡബ്ല്യു ഡി കൊടുത്തപ്പോൾ നമ്മുടെ പാത്ത് അത് കാണിച്ചത് ഓക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹോം ഡയറക്ടറി ഓപ്പൺ ചെയ്ത് നോക്കാം ദാ ഇതാണ് നമ്മുടെ ഹോം ഡയറക്ടറി എന്ന് പറയുന്നത് ഹോം ഡയറക്ടറിയിലെ മിസ്റ്റർ റോബോർട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഫയൽസ് ആണ് ഇതെല്ലാം ഡെസ്ക്ടോപ്പ് ഡോക്യുമെൻ്റ്സ് ഡൗൺലോഡ്സ് ഏറെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഡോക്യുമെൻ്റ്സ് എന്ന ഡയറക്ടറിയിലേക്ക് പോയി നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് അത് നമ്മൾ ഡെസ്ക് ടോപ്പിൽ ഓപ്പൺ ചെയ്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ടെർമിനൽ ഹിയർ അപ്പോൾ കൊടുത്താൽ രണ്ടാമതൊരു ടെർമിനൽ വരും നമുക്ക് കാണാം അത് ഉള്ളത് ഡോക്യുമെൻസ് ഡയറക്ടറിക്ക് ഉള്ളിലാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പി ഡബ്ല്യു ഡി കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം പി ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഹോം എന്ന ഡയറക്ടറിയിലെ മിസ്റ്റർ റോബോട്ട് എന്ന ഡയറക്ടറിയിൽ ഡോക്യുമെൻ്റ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വന്നതാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഓരോ ഡയറക്ടറിയിലേക്ക് പോകണമെങ്കിൽ അവ അതിനകത്ത് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെർമിനൽ എടുത്താൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും അല്ല അതിനുള്ള വഴി ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമ്മളിപ്പോൾ ഹോം ഡയറക്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പാത്ത് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് പാത്ത് കാണാൻ സാധിക്കും ഹോം മിസ്റ്റർ റോബോട്ട് അതിനകത്ത് വരുന്ന ഫയൽസാണ് ഡെസ്ക്ടോപ്പ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം ഈ ഇത്രയും ഫയൽസ് ഈ മിസ്റ്റർ റോബോട്ട് എന്ന ഡയറക്ടറിനുള്ളിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതേ ഫയൽസ് നമുക്ക് അങ്ങനെ ടെർമിനലിൽ കാണാൻ സാധിക്കും അതാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം എടുക്കുക അവിടെ നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഹോം ഡയറക്ടറിയിലാണ് അപ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ ഇത്രയും ഫയൽസ് എങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കമാൻഡ് കൊടുക്കുക എൽ എസ് എൽ എസ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാ അതിൽ എന്തൊക്കെ ഫയൽസ് ഉണ്ട് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ്സ് അങ്ങനെ എന്തൊക്കെ ഫയൽസ് ഉണ്ടോ അതെല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അതാണ് ഈ എൽ എസ് കമാൻഡിൻ്റെ യൂസ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് വേറെ ഡയറക്ടറിയിലേക്ക് പോകണമെങ്കിൽ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകണമെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് പോകാം ഡോക്യുമെൻ്റ്സിലേക്ക് വേണമെങ്കിൽ ഡോക്യൂമെന്റ്സിലേക്ക് പോവാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് ഡോക്യൂമെൻസിലേക്ക് പോകാം അതിന് യൂസ് ചെയ്യുന്ന കമാൻഡാണ് സി ഡി സി ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി എന്നാണ് അപ്പോൾ സി ഡി നമ്മൾ ഡോക്യൂമെൻറ്റ്സ്റ്റാർ പോകണമെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് ടൈപ്പ് കൊടുക്കാം ഡോക്യൂമെൻറ്റ്സ് കൊടുത്താൽ നമ്മൾ ഡോക്യൂമെൻ്റ്സിലെത്തി നമുക്ക് കൺഫേം ചെയ്യാം അവിടെത്തന്നെ ആണോ എന്ന് യെസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളെവിടെയാണ് നിൽക്കുന്നത് ഹോം മിസ്റ്റർ റോബോട്ട് ഡോക്യുമെന്റ്സ് ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡോക്യൂമെൻറ്റ്സ് ഏറെ ഉള്ളിൽ ഉള്ളിലാണ് നമുക്ക് തിരിച്ചെങ്ങനെ ഹോം ഡയറക്ടറിയിലേക്ക് പോകാമെന്ന് നോക്കാം അത് യൂസ് ചെയ്യുന്ന കമ്മലാണ് സി ഡി സ്പേസ് ആൻഡ് ഡോട്ട് അപ്പോൾ നമ്മൾ കാണാം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഹോം ഡയറക്ടറിയിൽ ഇപ്പോൾ ഈ കമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാം സി ഡി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ് ഈ ഡോട്ട് രണ്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക് ബാക്ക് ആണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ ഡോക്യുമെന്റ്സിൽ നിന്ന് ബാക്ക് വരണം ബാക്ക് നമ്മൾ ആ ആദ്യം എവിടെയാണോ എന്ന് അങ്ങോട്ട് തിരിച്ചു വരണം അതിന് യൂസ് ചെയ്ത കമാൻ രണ്ട് ഡോട്ട് നമ്മൾ അത് കൊടുത്തപ്പോൾ നമ്മൾ തിരിച്ച് ഈ ഡയറക്ടറിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ മാനലായിട്ട് ഈ സെയിം സ്റ്റെപ്പ് ചെയ്ത് കാണിക്കാം നമ്മളിപ്പോൾ ഹോം ഡയറക്ടറിക്കുള്ളിൽ നമ്മളിപ്പോൾ പോയത് ഡോക്യുമെൻ്റ്സുള്ളിലേക്കാണ് അവിടെ നിന്ന് നമ്മൾ സി ഡി സ്പേസ് രണ്ട് ഡോട്ട് കമാൻഡ് കൊടുത്തപ്പോൾ നമ്മൾ തിരിച്ച് ഹോം ഡയറക്ടറിലേക്ക് വന്നിരിക്കുകയാണ് അതാണ് നമ്മൾ ഈ ടെർമിനൽ വഴി ചെയ്തത് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ എല്ലാ സുഖം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഉണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ ബാക്ക് വന്നാൽ സംഭവിക്കും നോക്കാം ഇവിടുന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയാണ് ദ ഹോം ഡയറക്ടറിക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ സി ഡി ബാക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം ഡെസ്ക് ടോപ്പിനുള്ളിൽ ആയിരുന്നു അവിടുന്ന് ബാക്ക് കൊടുത്ത് ഹോം മിസ്റ്റർ മെസ്റ്റോറോബോട്ടിനുള്ളിൽ വന്നു അവിടുന്ന് ബാക്ക് കൊടുത്ത് നമ്മളിപ്പോൾ ഹോം ഡയറക്ടറിക്കുള്ളിൽ വന്നു ഇനി ഇവിടുന്ന് ബാക്ക് കൊടുത്ത് അങ്ങോട്ട് പോകാൻ നോക്കാം ഇവിടുന്ന് ബാക്ക് കൊടുത്ത് നമുക്ക് കാണാം നമ്മൾ സ്ലാഷ് ഡയറക്ടറിക്ക് നിൽക്കുന്നത് സ്ലാഷ് ഡയറക്ടറി എന്ന് പറയുന്നത് ലിനെക്സിൻ്റെ മെയിൻ ഡയറക്ടറിയാണ് ഇതാണ് എൻ്റ് ഇവിടുന്ന് ഇനി ബാക്ക് പോകാൻ സാധിക്കില്ല ഇവിടെ നിന്ന് നമ്മൾ ഒന്നുകൂടെ സി ഡി രണ്ട് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അപ്പോൾ അവിടെയാണ് എൻഡ് ഇനി ബാക്ക് പോകാൻ സാധിക്കില്ല ഈ സ്ലാഷ് ഡയറക്ടറി എന്ന് പറയുന്നത് ലിനക്സിൻ്റെ മെയിൻ ഡയറക്ടറിയാണ് ഇപ്പോൾ നമുക്ക് വിൻഡോസിന് ലോക്കൽ ഡിസ്ക് സീൽ പ്രോഗ്രാം ഫയൽസ് എല്ലാം ഉള്ള പോലെ തന്നെ ലിനെക്സിൻ്റെ ഫയൽസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് സ്ലാഷ് ഡയറക്ടറി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എൽ എസ് കമാൻഡ് കൊടുത്ത് ലിസ്റ്റ് ചെയ്ത് നോക്കാം ഇതാ കണ്ടോ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫയൽസും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ ഓരോ ഫയൽസിനും പല കളറാണ് ഉള്ളത് ഒരു വൈറ്റ് ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് അതേപോലെ തന്നെ ഗ്രീൻ ഉണ്ട് അപ്പോൾ ഈ ഡാർക്ക് ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ കണ്ടു ഇതെല്ലാം ഡാർക്ക് ബ്ലൂ ആണ് ഈ ഡാർക്ക് ബ്ലൂ ഡിനോട്ട് ചെയ്യുന്നത് ഡയറക്ടറീസ് ആണ് ഈ അതിനു വരെ ഈ ഈ കളറുള്ള ഫയൽസ് എല്ലാം ഡിനോട്ട് ചെയ്യുന്നത് ഓരോ ഫയൽസ് ആണ് അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയൽസിന് ഓരോ കളർ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഈ ഡയറക്ടറിയിലേക്ക് പോകാൻ മാത്രമേ സി ഡി കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് സി ഡി ബൂട്ടിലേക്ക് പോകാൻ ആ കമാൻഡ് യൂസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് തിരിച്ചു വരാം ഇപ്പം ഇത് ഇതേ ഇതേ സി ഡി കമാൻഡ് നമുക്കൊരു ഫയലിലേക്ക് യൂസ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇത് ഈ യൂണിറ്റ് ആർ ഡി ഡോട്ട് ഐ എം ജി എന്നൊരു ഫയലാണ് ആ കമാൻ ആ ഫയലിലേക്ക് പോകാൻ നമുക്ക് സി ഡി കമാൻഡ് യൂസ് ചെയ്താൽ എന്ന് സംഭവിക്കാൻ നോക്കാം കണ്ടോ സി ഡി നോട്ട് എ ഡയറക്ടറി ആ ഫയലിൻ്റെ പേര് കാണിച്ചിരിക്കുകയാണ് അതൊരു ഡയറക്ടർ അല്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സി ഡി കമാൻഡ് യൂസ് ചെയ്ത് ഒരു ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല ഒരു ഡയറക്ടറിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഡയറക്ടറിലേക്ക് പോകണമെങ്കിൽ ആ ഡയറക്ടറുടെ പേര് ഫുള്ള് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാനിവിടുന്ന് ഈ ലോസ്റ്റ് പ്ലസ് ഫൗണ്ട് ഡയറക്ടറിലേക്ക് പോകണമെങ്കിൽ ലോസ്റ്റ് അല്ല എനിക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ലോസ്റ്റ് പേര് അടിച്ചിട്ട് ടാബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവും കാരണം ഇവിടെ ഇതേ ഈ ലോസ്റ്റ് അതേ പേരിൽ വേറെ ഏതെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും ഈ ഫയൽ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ലിബ് എന്ന് പറഞ്ഞിട്ട് നാല് ഫയൽസ് ഉണ്ട് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കോഡ് എൽ ഐ ബി കൊടുത്തിട്ട് ടാബ് ആക്കി കഴിഞ്ഞാൽ അത് ചോദിക്കും ഏതിലേക്കാണ് പോകേണ്ടത് ലിബിലേക്കാണോ ലിബ് തേർട്ടി ടുവിലേക്കാണോ ഏതിലേക്കാണോ പോകേണ്ടത് ഇങ്ങോട്ട് ചോദിക്കും അപ്പോൾ നമുക്ക് ടാബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്തോട്ടാണോ പോകേണ്ടത് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫയൽ ആക്സസ് ചെയ്യുന്നത് ഒരു നമ്മൾ മാനുവലായി ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ടെർമിനൽ വഴി ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ മറ്റൊരു കാര്യം നമുക്കിതിപ്പോൾ നിറയെ കാര്യങ്ങളുണ്ട് നമ്മുടെ ടെർമിനലിൽ ഇതിപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിയർ കമാൻഡ് ക്ലിയർ കമാൻഡ് യൂസ് ചെയ്ത് എൻ്റെ കൊടുത്തുകഴിഞ്ഞാൽ ഫുൾ ക്ലിയർ ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിനക്സ് എന്താണ് എൻ ലിനക്സിൻ്റെ യൂസസ് എന്താണ് അതിൽ ബേസിക് കമാൻഡ്സ് കാര്യങ്ങൾ സി ഡി കമാൻഡ് എൽ എസ് കമാൻഡ് അപ്പോൾ നിങ്ങളിത് എൽ നിങ്ങളുടെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ